ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനിയ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, കുറധികം കൂട്ടുകാർ നമ്മുടെ അടുത്ത് കമൻറ്റ് വഴി ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഇനി മിസ്റ്ററി ഷോപ്പ് വേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം 2-3 ദിവസം മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സെർവറിൽ മിസ്റ്ററി ഷോപ്പ് ഉറപ്പാണെന്നും അതിന് വരുന്നൊരു ഡേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഡേറ്റിൽ മിസ്റ്ററി ഷോപ്പ് വന്നില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി വരുമെന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മിസ്റ്ററി ഷോപ്പിലൂടെ എലൈറ്റ് പാസിന് ഡിസ്കൗണ്ട് ഉണ്ടാവുമെന്നും, അതുമാത്രമല്ല M1887 സ്കിന്നായിട്ട് അടുത്തായിട്ട് നമ്മുടെ ഫ്രീഫയറിൽ ഒരു പാർട്ടി ഇവൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഇവൻറ്റിനെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു കുഞ്ഞ് വീഡിയോയാണ്, ഈ ഒരു രണ്ട് കാര്യങ്ങളെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിളാക്കി വയ്ക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് അടക്കാം. അപ്പോൾ ആദ്യം തന്നെ മിസ്റ്ററി ഷോപ്പ് വെൻറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ കുറധികം കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ഓരോരോ വീഡിയോസിൻ്റെ ഇടയിലും കമൻറ്റ് പോയി ചോദിക്കുന്നുണ്ട് മിസ്റ്ററി ഷോപ്പ് വേണ്ടി ഇനി നമ്മുടെ ഫ്രീഫയറിൽ വരുമെന്ന്. അപ്പോൾ നമ്മൾ തന്നെ ഏകദേശം 2-3 ദിവസം മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സെർവറിൽ മിസ്റ്ററി ഷോപ്പ് ഉറപ്പാണെന്നും 22-ാം തീയതി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 22-ാം തീയതി കഴിഞ്ഞു, ഇന്നിപ്പോൾ 24-ാം തീയതി. അപ്പോൾ എന്തായാലും ഇപ്പോഴും നമ്മുടെ ഫ്രീഫയറിൽ മിസ്റ്ററി ഷോപ്പ് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ 22-ാം തീയതി എന്ന് പറഞ്ഞത് ഏകദേശം ബ്രസീൽ സെർവറിലും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ചധികം സെർവറുകളിലും 22-ാം തീയതി മിസ്റ്ററി ഷോപ്പ് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവരുടെ സെർവറിലൊക്കെ കൺഫേം ആയിരുന്നു, കരീന തന്നെ ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസീൽ സെർവറിൽ 22-ാം തീയതി മിസ്റ്ററി ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സെർവറിലും 22-ാം തീയതിയോട് കൂടി തന്നെ മിസ്റ്ററി ഷോപ്പ് പ്രതീക്ഷിക്കാമെന്നും, അതുപോലെ തന്നെ മിക്കവാറും 22-ാം തീയതി തന്നെ വരുന്നു. അപ്പോൾ എന്തായാലും 22-ാം തീയതി ഇന്ത്യൻ സെർവറിൽ വന്നില്ല, മുൻപ് പറഞ്ഞ പോലെ തന്നെ ബ്രസീൽ സെർവറിലും, അതുപോലെ തന്നെ വേറെ കുറച്ചധികം സെർവറുകളിലും മിസ്റ്ററി ഷോപ്പ് വന്നു കഴിഞ്ഞു. ഏകദേശം 23-ാം തീയതി ആയപ്പോഴേക്കും മിക്ക സെർവറുകളിലും, ഇന്ത്യൻ സെർവറും അതുപോലെ തന്നെ സിംഗപ്പൂർ സെർവർ ഒഴിച്ച് ബാക്കി മിക്ക സെർവറുകളിലും മിസ്റ്റേക്ക് ഷോപ്പ് വന്നു, ഇന്ത്യൻ സെർവറിൽ മാത്രം വന്നില്ല. അപ്പോൾ എന്തായാലും 22-ാം തീയതി വന്നില്ല, 23-ാം തീയതി വന്നില്ല, ഇന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഫ്രീഫയറിൽ മിസ്റ്റേക്ക് ഷോപ്പ് വരുമോ? അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നോക്കാനായിട്ടുള്ളത് നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ. 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കേണ്ട, മിസ്റ്റേക്ക് ഷോപ്പ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ പിന്നെ വരത്തില്ല. വന്നാൽ തന്നെ അതിൽ എലൈറ്റ് പാസിന് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മിക്ക കൂട്ടുകാരും എലൈറ്റ് പാസ്സൊക്കെ മിസ്റ്റേക്ക് ഷോപ്പിലൂടെ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും മിസ്റ്റേക്ക് ഷോപ്പ് കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ 26-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 26-ാം തീയതി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് പിന്നെ മിസ്റ്റേക്ക് ഷോപ്പ് ഉണ്ടാവില്ല. അതായത് മിസ്റ്റേക്ക് ഷോപ്പിൽ വരികയാണെങ്കിൽ തന്നെ അതിൽ എലൈറ്റ് പാസിന് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രസീൽ സെർവറിൽ വന്ന മിസ്റ്ററി ഷോപ്പാണ്. അപ്പോൾ അവരുടെ സെർവറിൽ കറക്റ്റ് 22-ാം തീയതി തന്നെ മിസ്റ്ററി ഷോപ്പ് വന്നു. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ ഇനി മിസ്റ്ററി ഷോപ്പ് വരികയാണെങ്കിൽ ഈ ഒരു തീമിലായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറധികം ഇവൻറ്റുകളെ പറ്റി ഓരോരോ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ വേണ്ടി വരുന്നുണ്ട്, കുറച്ചൊക്കെ വേണ്ടി വരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു മിസ്റ്ററി ഷോപ്പ് വേണ്ടി നമ്മൾ ഉറപ്പാണെന്ന് പറഞ്ഞൊരു ഇവൻ്റാണ്, കൺഫേം ആണെന്നും അതിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞൊരു ഇവൻ്റാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഡേറ്റിൽ വന്നില്ല, അപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉറപ്പായിട്ട് എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡേറ്റ് പറഞ്ഞ് നമ്മളിപ്പോൾ മറ്റുള്ള സെർവർ നോക്കിയിട്ടാണ്. ഇപ്പോൾ ബ്രസീൽ സെർവർ അവർ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞ് 22-ാം തീയതി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 22-ാം തീയതി 23-ാം തീയതി ആകുമ്പോഴേക്കും ഇന്ത്യൻ സെർവറിൽ വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഹിന്ദി യൂട്യൂബേഴ്സ് നോക്കുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള മിക്ക ഹിന്ദി യൂട്യൂബേഴ്സും ഏകദേശം 22-ാം തീയതി വരുന്നു, 23-ാം തീയതി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിലും അതുപോലെ തന്നെ ചുരുങ്ങിയ കുറച്ചധികം സെർവറുകൾ ഇന്ത്യൻ സെർവറും അതുപോലെ തന്നെ സിംഗപ്പൂർ സെർവറിലൊക്കെയാണ് മിസ്റ്ററി ഷോപ്പ് ഇനിയും വരാത്തത്. അപ്പോൾ എന്തായാലും ഇനി വരുമോ എന്നുള്ള ചോദ്യത്തിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ നാളെയും മറ്റന്നാളും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എലൈറ്റ് പാസ് വാങ്ങാൻ നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് 26-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 26-ാം തീയതി വന്നില്ലെങ്കിൽ പിന്നെ മിസ്റ്ററി ഷോപ്പ് വരികയാണെങ്കിൽ തന്നെ അതിൽ എലൈറ്റ് പാസ് ഉണ്ടാവില്ല. 26-ാം തീയതി കഴിഞ്ഞ പിന്നെ മിസ്റ്ററി ഷോപ്പ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡേറ്റ്, നമ്മൾ പറഞ്ഞ ഡേറ്റിൽ മിസ്റ്ററി ഷോപ്പ് വന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പറ്റുന്ന കൂട്ടുകാർ ഉറപ്പായിട്ട് ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ കൺഫേം ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യമൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ നാളെയും മറ്റന്നാളും കൂടി ഒന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു M1887 സ്കിൻ ആയിട്ടുള്ള ഒരു പാർട്ടി ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് കൺഫേം അല്ല, മറ്റുള്ള സെർവറിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു മോഡൽ ഇവൻ്റാണ്. അപ്പോൾ ഇവൻ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീഫയറിൽ ഇതേ മോഡൽ ഇവൻ്റ് തന്നെ മുൻപ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കട്ടാനയുടെ സ്കിൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമോട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ M1887 സ്കിൻ ആയിട്ടാണ് ഈ ഒരു ഇവൻ്റ് വന്നിട്ടുള്ളത്. M1887 ഏകദേശം ഒരു 3 സ്കിന്നുകളും ഈ ഒരു ഇവൻ്റ് വഴി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ കൺഫേം ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഈ ഒരു ഇവൻറ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ കൺഫേം ആയ ഒരു ഇവൻ്റ് അല്ല, കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു, അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, മുൻപ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ
ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chillin', watching the ocean with you. Baby, up with a slow motion crew. And we up in our cloudlands when people change, but not us. And we just chillin', kicking it, kissed by the sun. Could be soaked to the skin in the morning.